എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് സെവൻത്തിലെ NCERT ഹിന്ദിയുടെ വസന്ത് എന്ന പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മിഠായി വാല. മിഠായി വാല പറഞ്ഞാൽ മിഠായി എന്ന് പറഞ്ഞാൽ മിഠായി തന്നെയാണ്, സ്വീറ്റ്സിന് മൊത്തം പറയും മിഠായി എന്ന്. അപ്പോൾ മിഠായി വിൽപ്പനക്കാരൻ, മിഠായി വിൽക്കുന്ന ആൾ, കേട്ടോ, അതിനെയാണ് മിഠായി വാല പറയുക. ഇതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ളൊരു കഥയാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുക, ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല. ബഹുത് ഹി മീഠേ സ്വരവും കെ സാത്ത് വഹ ഗലിയോ മേ ഘൂംത്ത ഹുവാ കെഹത്ത ബച്ചോ കോ ബഹലാനേ വാല ഖിലോനേ വാല. ഭയങ്കര മധുരമായ സ്വരത്തിൽ ആ ഗലിയോമേ, ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, തെരുവുകൾ, അതിൻ്റെ അകത്ത് കടന്ന് അവിടെ കറങ്ങിക്കൊണ്ട് പറയും. ബച്ചോ കോ ബഹലാനേ വാല, ബഹലാനേ വാല പറഞ്ഞാൽ എൻ്റർടൈനിങ്, എൻജോയ് ചെയ്യിപ്പിക്കുന്ന എൻ്റർടൈനിങ് ആയിട്ടുള്ള. ഖിലോനേ വാല, ഖിലോനേ പറഞ്ഞാൽ ടോയ്സ്, അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടോയ്സ് വിൽക്കുന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ഒച്ചത്തിൽ അവിടെ വിളിച്ചു പറയും ടോയ്സ് വിൽക്കുന്ന ആൾ, ഖിലോനേ വാല. इस अधूरे वाक्य को वह ऐसे विചിത്ര किंतु मादक मधुर ढंग से गाकर कहता कि सुनने वाले एक बार अस्थिर हो उठते. ഈ ഇസ് അധൂരെ വാക്യ, അധൂരെ എന്ന് പറഞ്ഞാൽ പാതി, പാതി ഫിനിഷായതെന്നർത്ഥം. അയാൾ ഇങ്ങനെ ഒരു നല്ലൊരു വിചിത്രമായിട്ട്, ഇത്ര നല്ല മധുരമായിട്ട്, മധുരമായിട്ടുള്ളൊരു രീതിയിൽ മാദക് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റ് ആയിട്ടുള്ളത്, ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് പറഞ്ഞാൽ, അത് കേൾക്കാൻ നമ്മൾ വലിയ ഇഷ്ടപ്പെടും അങ്ങനെയുള്ളൊരു തരത്തിൽ. ആ രീതിയിൽ അയാൾ പാട്ട് പാടുന്ന പോലെ കേൾപ്പിക്കും, എല്ലാവരും അത് കേട്ടിരിക്കും എന്നർത്ഥം. ഉസ്കേ സ്നേഹാഭിഷിക്ത് കണ്ട് സെ ഫുട്ട ഹുവ ഗാൻ സുൻകർ നിക്കറ്റ് കെ മക്കാനോ മേ ഹൽച്ചൽ മച്ച് ജാതി. അവരുടെ സ്നേഹാഭിഷിക്ത്, ഭയങ്കര എന്താ പറയുക, അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, ഭയങ്കര സ്നേഹപൂർവ്വം ഉള്ള തൊണ്ട, കണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്ന് വരുന്ന ആ ശബ്ദം കേട്ടിട്ട്, ആ പാട്ടുപോലുള്ള ശബ്ദം കേട്ടിട്ട് നിക്കറ്റ് കെ മക്കാനോ മേ, അടുത്തുള്ള മക്കാൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, ഉള്ളവിടെയും എല്ലാം ഹൽച്ചൽ മച്ച് ജാത്തി, ബഹളാവാൻ തുടങ്ങും കുട്ടികൾ. അതിൻ്റെ അർത്ഥം കുട്ടികളെല്ലാം വെളിയിൽ വരും. ചോട്ടെ ചോട്ടെ ബച്ചോ കോ അപ്നി ഗോദ് ഗോദ് മേലിയെ യുവതിയാൻ ചിക്കോ കോ ഉഠാക്കർ ചജ്ജോ പർ നീച്ചെ ജാങ്കിനിലെത്തി. ചെറിയ ചെറിയ കുട്ടികളെ എടുത്തിട്ട്, മടിയിലെടുത്തിട്ട് യുവതിയാ, സ്ത്രീകൾ എന്താ ചെയ്യുക വെച്ചാൽ ചിക്കോ കോ ഉഠാക്കർ പറഞ്ഞാൽ ഒരു കർട്ടനോ അല്ലെങ്കിൽ ഇങ്ങനെ മറയൊക്കെ ഇട്ടിരിക്കണില്ലേ, അതിനാണ് പറയുക ചിക്കോന്ന്. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് ചജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ബാൽക്കണി പോലുള്ള സ്ഥലങ്ങൾ, അപ്പോൾ അവിടെ നിന്ന് ആ മറയൊക്കെ മാറ്റി അവർ താഴേക്ക് നോക്കാൻ തുടങ്ങും. ജാങ്കിന പറഞ്ഞാൽ പീപ്പിംഗ്, ഇങ്ങനെ എത്തി നോക്കും എല്ലാവരും ഇയാളുടെ ശബ്ദം കേട്ടിട്ട്. ഗലിയോ ഓർ ഉൻകെ അന്തർവ്യാപി ചോട്ടെ ചോട്ടെ ഉദ്യാനവും മേ ഖേൽത്തെ ഓർ ഇട്ടലാത്തെ ഹുയെ ബച്ചോ കാ ജൂണ്ട് ഉസെ ഘേർ ലേത്ത ഓർ തബ് വഹ ഖിലോനെ വാല വഹി ബാറ്റ് കർ ഖിലോനെക്ക് പെട്ടി ഖോൽ ദേത്ത. പിന്നെ ഗലിയോ ഓർ ഉൻകെ അന്തർവ്യാപി, ആ ഗലിയ, ആ സ്ട്രീറ്റുകളും ആ തെരുവുകളും, അതിൻ്റെ അന്തർവ്യാപി, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള അതിൻ്റെ ചുറ്റും ഉള്ള ഏരിയ, അവിടെയുള്ള ഉദ്യാനങ്ങളിലുള്ള ആ പൂന്തോട്ടങ്ങളും ഗാർഡനൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്നുള്ള അവിടെ കളിക്കുന്ന കുട്ടികളെല്ലാവരും കൂടിയിട്ട് ജുണ്ടെന്ന് പറഞ്ഞാൽ ഗ്യാങ്, ഒരു കൂട്ടമായിട്ട് അയാളെ ഘേർലേത്ത, അയാളെ എല്ലാവരും കൂടിയിട്ട് വളഞ്ഞ് നിൽക്കും അവിടെ. അപ്പോൾ ഈ ടോയ്സ് കാരണം എന്താണ്, എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും വന്നതിന് ശേഷം വഹി ബാറ്റ്കർ ഖിലോനയ്ക്ക് പെട്ടി കൊൽത്ത, അവിടെ ഇരുന്നിട്ട് ആ ഇതിൻ്റെ ടോയ്സിൻ്റെ പെട്ടി തുറക്കും അയാൾ. ബച്ചേ ഖിലോനെ ദേക്കർ പുലകിത് ഹോ ഉത്തേ, കുട്ടികൾ ടോയ്സ് കണ്ടിട്ട്, കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവും. വേ പേസെ ലേക്കർ പേസെ ലാക്കർ ഖിലോനെ കാ മോൽഭാവ് കർണയിലെത്തി, പൈസ കൊണ്ടുവരും, പൈസ കൊണ്ടുവന്നിട്ട് ടോയ്സിന് വേണ്ടിയിട്ടുള്ള മോൽഭാവ് പറഞ്ഞാൽ വില പേശുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വില, അതിന് വിലൻ്റെ വിലയൊക്കെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. പൂസ്തേ ഇച്ക ദാം ക്യാ ഹെ ഓർ ഓൾ ഇച്ക ഓൾ ഇച്ക, ഇത് ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ എഴുതിയിരിക്കുകയാണ്. ചോദിക്കും, എന്താ ചോദിക്കുക, ഇച്ക ദാം ക്യാ ഹെ, അതിൻ്റെ അർത്ഥം ഇസ്ക ദാം ക്യാ ഹെ, ഇതിൻ്റെ വില എന്താണ്. ഓൾ ഇച്ക, അതിൻ്റെ അർത്ഥം ഓർ ഇസ്ക എന്നുള്ളതിനാണ് ഓൾ ഇച്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൾ ഇച്ക, കുട്ടികൾ സംസാരിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ വില എന്താ, ഇതിൻ്റെ വില എന്നൊക്കെ ചോദിക്കും. ഖിലോനെ വാല ബച്ചോ കോ ദേഖ്ത ഓർ ഉൻകി നന്നി നന്നി ഉംഗലിയോ സേ പേസ ലേ ലേത്ത ഓർ ബച്ചോ കി ഇച്ഛാനുസാർ ഉന്നെ ഖിലോനെ ദേ ദേത്ത. ടോയ്സുകാരൻ എന്ത് ചെയ്യും, കളിപ്പാട്ടം വിൽപ്പനക്കാരൻ
അവരുടെ പിന്നെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. നന്നി നന്നി ഉങ്കിലിയും ചെറിയ ചെറിയ വിരലുകളെ കൊണ്ട് കൊടുക്കുന്ന ആ പൈസ വാങ്ങിക്കും. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സ് അവർക്ക് കൊടുക്കും. ഖിലോനെ ലേക്കർ ഫിർ ബച്ചെ ഉച്ചലിനെ കൂതിന് ലഗ്തേ ഓർ തപ് ഫിർ ഖിലോനെ വാല ഉസി പ്രകാർ ഗാക്കർ കെഹത്ത. ആ ഈ ഇതെല്ലാം വാങ്ങിച്ചിട്ട് കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിച്ച് കുട്ടികൾ ഭയങ്കര തുള്ളിച്ചാടാൻ തുടങ്ങും. ഉച്ചലിനെ കൂതിനെ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. പിന്നെ ഈ കളിപ്പാട്ടക്കാരൻ എന്ത് ചെയ്യും, പിന്നെ അതേപോലെ പാട്ട് പാടുന്ന പോലെ പറയാൻ തുടങ്ങും. ബച്ചോങ്കോ ബെഹ്ലാനെ വാല ഖിലോനെ വാല എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങും. സാഗർ കി ഹിലോർ കി ഭാന്തി ഉസ്കാ യഹ് മാദക് ഗാൻ ഗലി ഭർ കെ മക്കാനോ മേ ഇസ് ഓർ സേ ഉസ് ഓർ തക് ലഹരാത്ത ഹുവ പഹുഞ്ചത്ത ഓർ ഖിലോനെ വാല ആകെ ബഡ് ജാത്ത. ആ സാഗർ കി ഹിലോർ കി ഭാന്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ ലഹർ തിരമാല പോലെ ഇങ്ങരുടെ ശബ്ദം ഭയങ്കര മധുരമായിട്ടുള്ള ഈ ശബ്ദം ഗലീബർക്ക് മക്കാനോമേ ആ തെരുവിലുള്ള എല്ലാ വീടുകളിലും എത്തും. ഇസ് ഓർസെ ഉസ് ഓർത്തക് ഈ അറ്റത്തു നിന്ന് ആ അറ്റം വരെ ഇങ്ങനെ എത്തും. ഓർ ഖിലോനെ വാല ആകെ പഠിച്ചാത്ത അയാൾ മുന്നോട്ട് പോകും. റായ് വിജയ് ബഹാദൂർ കെ ബച്ചെ ബി ഏക് ദിൻ ഖിലോനെ ലേക്കർ ഘർ ആയെ. ആ റായ് വിജയ് ബഹാദൂർ ഒരാളാണ് അവിടുത്തെ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളും എന്ത് ചെയ്ത് ടോയ്സ് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി. വേദോ ബച്ചേത്തെ അവർ രണ്ട് കുട്ടികളായിരുന്നു, ചുന്നു ഓർ മുന്നു. ഒരാൾ ചുന്നു, ഇനി ഒരാൾ മുന്നു. ചുന്നു ജബ് ഖിലോനെ ലേ ആയാത്തോ ബോല മേല ഗോല കേറ്റ ചുന്തൽ ചുന്തൽ ലേ. ആ അപ്പോൾ ചുന്നു എന്താ പറയുന്നത്, മേലാ ഗോല. മേലാ ഗോല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കുന്ന പോലെ പറയുന്നത്. പിന്നെയും മേര ഘോട എൻ്റെ കുതിര. കേറ്റ ചുന്തൽ ഹേ കേസ സുന്ദർ ഹേ എത്ര സുന്ദരമാണ് എത്ര മനോഹരമാണെന്ന് പറയുന്ന കുട്ടി. മുന്നു പോല ഓൾ ദേക്കോ മേല കേറ്റ ചുന്തൽ ഹേ ഓർ ദേക്കോ ഇതുകൂടി നോക്ക് എൻ്റെയും ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ടോയ്സ് ആണ്. ദോനോ അപ്നെ ഹാത്തി ഘോടയിലേക്കർ ഗർ ഭർമേ ഉച്ചലിനെ ലഗേ. ആ രണ്ട് കുട്ടികളും അപ്നെ ഹാത്തി ഘോടെ ഒരാളുടെ ആനയാണ് ടോയ്, ഒരാളുടെ കുതിരയാണ്, അത് രണ്ടും എടുത്തിട്ട് വീടിനകത്തെല്ലാം ചാടി ചാടി കളിക്കാൻ തുടങ്ങി. ഇൻ ബച്ചോ കി മാ രോഹിണി കുസ് ദേർത്ത ഘടെ ഘടെ ഉൻകാ ഖേൽ നിരത്തി രഹി. ആ ഇവരുടെയാണ് രോഹിണി, അവളെന്താ ചെയ്ത് കുറച്ച് നേരം ഇവർ രണ്ടുപേരും കളിക്കുന്നത് നിരത്തി രഹി പറഞ്ഞ നോക്കിക്കൊണ്ടിരുന്നു. നല്ല നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരുന്നു. അന്ത് മേ ദോനോ ബച്ചോങ്കോ ബുലാക്കർ ഉസ്നെ പൂച്ച. ആ ലാസ്റ്റിൽ രണ്ട് കുട്ടികളെയും വിളിച്ചിട്ട് ചോദിച്ചു, അരേ ഓ ചുന്നു മുന്നു ഈ ഖിലോനെ തുന്നെ കിത്നെ മെല്ലിയേ ഹേ. ആ ചുന്നു മുന്നു നിങ്ങൾ ഈ ടോയ്സ് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്. മുന്നു പോല ദോ പേച്ചേമേ. ആ മുന്നു പറഞ്ഞു രണ്ട് പൈസയ്ക്കാണ് വാങ്ങിച്ചത്. പേച്ചേ പറഞ്ഞാൽ പൈസ എന്ന് പറയുന്നതിന് പറയുന്നത്. ഖിലോനെ വാല ദേഗ്യ ഖിലോനെ വാല ടോയ്സുകാരൻ തന്നിട്ട് പോയി. രോഹിണി സോച്ചിനെ ലഗി ഇത്തിനെ സസ്തി കേസേ ദേഗ്യ. അപ്പോൾ രോഹിണി ആലോചിക്കാൻ തുടങ്ങി ഇത്ര സസ്ത സസ്ത പറഞ്ഞെങ്കിൽ ചീപ്പായിട്ട് എങ്ങനെയാണ് കൊടുത്തിട്ട് പോയത്. കേസേ ദേഗ്യ ഏതോ വഹി ജാനെ അയാൾക്ക് തന്നെ അറിയുള്ളൂ ഇതൊക്കെ. ലേക്കൻ ദേത്തോ ഗയാഹി ഹേ ഇത്രത്തോ നിശ്ചയം. ആ എന്തായാലും കൊടുത്തിട്ട് പോയി ഇത്രയും ചീപ്പായിട്ടുള്ള പൈസയ്ക്ക് രണ്ട് പൈസയ്ക്ക്. ആ അത് നിശ്ചയമാണ്, അത് പക്കയാണ് കാര്യം. ഏക് ജറാസി ബാത് ഠേരി രോഹിണി അപ്നെ കാമേ ലഗൈ. ആ അങ്ങനെ കുറച്ച് ആലോചിച്ചു പിന്നെ അവൾ അവളുടെ പണി ചെയ്യാൻ തുടങ്ങി. ഫിർ കഭി ഉസേ ഇസ്പർ വിചാർ കർണിക്ക് ആവശ്യകത ബി ബലാക്യവും പടുത്തി. ആ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അവൾ ആലോചിച്ചില്ല. ചെഹ മൈനെ ബാദ് ഇനി ആറ് മാസങ്ങൾക്ക് ശേഷം നഗർ ബർമേ ദോ ചാർ ദിനോസേ ഏക് മുരളി വാലേക്ക് അനേക സമാചാർ ഫയൽ ഗ്യാ ഹെ. അവിടെ നഗരത്തിൽ മുഴുവനും രണ്ട് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഒരു മുരളി വാല, മുരളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടക്കുഴൽ, ബാസുരി എന്നും പറയും ഹിന്ദിയിൽ. അപ്പോൾ ഓടക്കുഴൽ വിൽക്കുന്ന ഒരാൾ വന്നതിൻ്റെ ന്യൂസ് അവിടെ എല്ലാം സ്പ്രെഡായി കിടക്കുക. അപ്പോൾ ലോ കെഹനിലകെ ആൾക്കാർ പറയാൻ തുടങ്ങി, ജനങ്ങൾ പറയാൻ തുടങ്ങി, ഭൈ വാ മുരളി ബജാനിമേ വ ഏക് ഹി ഉസ്താദ് ഹെ. ആ അയാൾ ഓടക്കുഴൽ വായിക്കാൻ അയാൾ നല്ല ഉസ്താദ് ഹെ, മാസ്റ്ററാണെന്നല്ല. മുരളി ബജാക്കർ ഗാന സുനാക്കർ വഹ് മുരളി ബേസ്താബി ഹെ. ആ അത് ഓടക്കുഴൽ വായിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ എന്താണ് പാട്ടും പാടി അവിടെ അത് ഓടക്കുഴൽ വിൽക്കുകയും ചെയ്യും. സോ ബി ദോദോ പേസേമേ അതും എത്രയിലേക്ക്, രണ്ട് പൈസയ്ക്ക്. ഭല ഇസ്മേ ഉസേ ക്യാ മിൽത്ത ഹോക. ആ ഇതിന്ന് ഇത്രയും കുറവായിട്ടുള്ള പൈസയിൽ നിന്ന് അയാൾക്ക് എന്താ കിട്ടാനുള്ളത്. മെഹനത് ബീത്തോ നാ അത്തി ഹോങ്ങി. ആ അയാളത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവിടെ വരാനോ വിൽക്കാനോ ഉള്ള മെഹനത്തെ പരിശ്രമം അതിൻ്റെ പൈസയും കൂടി ആവില്ലല്ലോ. ഏക് വ്യക്തിനെ പൂച്ചിലിയ ഒരാൾ ചോദിച്ചു, ഒരു വ്യക്തി ചോദിച്ചു, കേസാ ഹെവ മുരളിവാല മെനത്ത് ഉസേ നെഹിദേക്ക. ആ അപ്പോൾ ആ മുരളിവാല മുരളി വിൽക്കുന്ന ആൾ എങ്ങനെയാണ് കാണാനെ, ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഉത്തർമില്ല. അപ്പോൾ ആൻസർ കിട്ടി, ഉമർ തോസ്കി അഭി
अधिक ना होगी अधिकम വയസ്സൊന്നും ആയിട്ടില്ല यही 30-32 का होगा और 30-32 വയസ്സുണ്ടാവും दुबला पतला गोरा युवक है दुबला पतला മെലിഞ്ഞ ഗോരാന്ന് വെച്ചാൽ വെളുത്ത ഒരു യുവാവാണ് ബിക്കാനേരി രംഗിൻ സാഫ ബാന്ധ ഹെ ബിക്കാനേരി രംഗിൻ ബിക്കാനേരി പറഞ്ഞാൽ ബിക്കാനേർ രാജസ്ഥാനിലല്ലേ അപ്പോൾ അത് പിങ്ക് സിറ്റിയൊക്കെ എന്നല്ലേ പറയുക അതിന് അങ്ങനെ ഒരു പിങ്ക് കളറിൻ്റെയൊക്കെ ആണെന്ന് പറയണത് ആ കളറിൻ്റെ സാഫ ബാന്ധ ഹെ സാഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഗഡി എന്ന് പറയും ഹിന്ദിയിൽ ടർബൻ തലയിൽ കെട്ടില്ലേ ടർബൻ അതെ അങ്ങനെയാണ് അങ്ങയുടെ വേഷം वही तो नहीं जो पहले खिलौने बेचा करता था अंगेराणो अयाळाणो इतने मुंबे टॉयस विकुंडायिरुन्नत क्या वह पहले खिलौना भी बेचा करता था अंगेरे इतने मुंबे टॉयस विकुवायिरुन्नु हाँ जो आकार प्रकार तुमने बतलाया उसी प्रकार का वह भी था नी परंजे बोलूँगा आ रूप भावंगलके तेन्ने आयिरुन्नु आद्यम टॉयस विकामन्ना आल्डेदुम तो वही होगा अब अगर आयोप पर भाई हे वह एक उस्ताद हाँ एर उस्ताद आयोर मास्टर प्रतिदिन इसी प्रकार उस मुरली वाले की चर्चा होती अगने एला दिवस ई ओडकुल वरिदेपीट चर्चा अवड़े जन प्रतिदिन नगर की प्रत्येक गली में उसका मादक मृदुल स्वर सुनाई पड़ता है ओरों दिवस प्रतिदिन ओरों दिवस ओरों गलील चल दिवस ई गली चल दिवस वेरे गली वेरे स्ट्रीट तेरव अवड़े अंगेटे मृदुलमायिट्टुल्ला नल्ला सॉफ्ट आयिट्टुल्ला पिन्ने आ स्वरम केक्कुवायिरुन्नु बच्चों को अदेंगिनेया परिया बच्चों को बहलाने वाला मुरलिया वाला अंगने आद्यम परंजिट्टुंडायिरुन्न अदे आ टोणिल अंगेटे परयुवायिरुन्नु रोहिणी ने भी मुरली वाले का यह स्वर सुना रोहिणी गुंपिने मुरली वाले ई शब्दम केटु तुरंत ही उसे खिलौने वाले का स्मरण हो आया अब केकम बल्किम अवल्क आ टॉयस आरंडे ओर्मे आण वन्नत कारणम अदे टोणिलल्ले परयुन्नत उसने मन ही मन कहा खिलौने वाला भी इसी तरह गा गा कर खिलौना बेचा करता था अब मनस परी रोहिणी आ कलिपाटकार टॉयस इदेपोले पाड़ी पाड़ीटू कैपी रोहिणी उत्कर अपने पति विजय बाबू के पास गई अवीटे भर्तव विजय बाबुत जरा उस मुरली वाले को बुलाओ तो आ मुरली विकू चुन्नु मुन्नु के लिए ले लू चुन्नु मुन्नु वेट नमुक वांगिक क्या पता वह फिर इधर आए न आए इनिप वरू वरों अलो नमुक वे भी जान पड़ता है पार्क में खेलने निकल गए पार्क कल्पा तोहद विजय बाबू एक समाचार पत्र पढ़ रहे थे विजय बाबू अवड़ी न्यूस पेपर पढ़ी उसी तरह उसे लिए हुए वे दरवाजे पर आकर मुरली वाले से बोले अद कई वादलिड़ वन वादलिड़ वन आ मुरली विकाड़ परू क्यों क्यों भाई किस तरह देते हो मुरली अद मुरली वेले ई ओडकुले वेले रेट एना चोच्चु किसी की टोपी गली में गिर पड़ी किसी का जूता पार्क में ही छूट गया और किसी की सोतनी पाजामा ही ढीली होकर लटक आई है इतना पर ओरों कुटे ओडिव किसी की टोपी गली में गिरपड़ी ओर चल कुटा टोपी वीणुपी अवड़े वीणुपी जूता पार्क में ही चूट गया जूत चप्पल चेरीप अवड़े तेने विटुपी पार्क विटुपी चेरीप अद मरुपयर किसी की सोतनी पाजाम पर ना लोवर अड़ील लोवर डीली हॉकर लटक गई अब लूसा अब अहिंकूर पर അതിനർത്ഥം എന്താണ് കുട്ടികളെല്ലാം ഭയങ്കര പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് അവരെല്ലാവരും ഈ ഇയാളുടെ പിന്നാലെ മുരളി വിൽക്കുന്ന ആളുടെ പിന്നാലെ ഓടി ഓടി വരുമായിരുന്നു അതാണ് അങ്ങനെ പറയുന്നത് ഇസ് തര ദൗർത്തേ ഹാഫ് തേ हुए बच्चों का झुंड आ पहुँचा अगने भयंर ओडिपा कैत हाफ्ते पर कैत ई कुछ कूट कूटाईट एवं एक स्वर से सब बोलूडे ओर स्वर कूड़ी परी अंबिले मुल्ली और अंबी अंबिले मुल्ली पर कुणी हंबी लेंगे मुरली हंबी लेंगे मुरली हंबी लेंगे मुरली वांगी मुरली अड़कुल
മുരളി വാലാഹാഷ് ഗദ്ഗദ് ഗൗട്ട ആ മുരളി വിൽക്കം എന്ന ആള് അയാൾക്ക് വലിയ സന്തോഷമായി ബോല സബ്കോ ദേങ്കി ഭയ്യ ലേക്കിൻ ജറ റുക്കോ ടൈരോ ഏ കേക്കോ ദേനിതോ ആ സബ്കോ ദേങ്കി എല്ലാവർക്കും തരാം നിൽക്കൂ അവിടെ വെയിറ്റ് ചെയ്യൂ ആ ഏ കേക്കോ ദേനിതോ ഓരോരുത്തർക്കായിട്ട് തരാം അഭി ഇത്തിനി ജൽദി ഹം കഹി ലോട്ട് തോടി ജയങ്കി ആ ഇത്ര പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുമൊന്നുമില്ല ഇത്ര പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകും എന്താ എന്ന് ചോദിക്കണം അപ്പം എല്ലാവർക്കും കിട്ടും ബേറ്റിനെത്തോ ആയേ ഹി ഹേ ഓർ ഹേ ബി ഇസ് സമയം മേരെ പാസ് ഏക് ദോ നഹി പുരി സത്താവൻ ആ ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതും എൻ്റെ അടുത്ത് ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല എത്രണ്ണമുണ്ട് പുരി സത്താവൻ 57 മുരളി ഉണ്ട് എൻ്റെ അടുത്ത് അപ്പം ഞാൻ വിൽക്കാൻ തന്നെ വന്നിരിക്കണം എല്ലാവർക്കും കിട്ടും നിൽക്കൂ ഹാ ബാബുജി ക്യാ പൂച്ചാത്ത ആപ്നെ ആ ഹാ ബാബുജി അപ്പോൾ അവിടെ ഇവരുടെ ചുണ്ണുമുണ്ണുൻ്റെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ അടിച്ചാൽ നിങ്ങൾ എന്താ ചോദിച്ചത് ആപ്നെ കിത്തിനെ മെതി ആ നിങ്ങൾ എത്ര എത്രയ്ക്കാണ് കൊടുക്കുന്നത് ദീത്തോ പേസെ തീൻ പേസയ്ക്ക് ഹിസാബ്സെ ഹേ ആ ഞാൻ കൊടുത്തത് മൂന്ന് പൈസയുടെ കണക്കിലാണ് പക്ഷേ ആപ്കു ദോദോ പേസെ മെഹി ദേദുങ്ക പക്ഷേ നിങ്ങൾക്ക് ഞാൻ രണ്ട് പൈസയിലേക്ക് തരാം ഒന്ന് രണ്ട് പൈസയായിട്ട് തരാം വിജയ് ബാബു ഭീതർ ബഹർ ദോനോ റൂപ് മേ ഹസ് മുസ്കുറാദിയെ ആ വിജയ് ബാബു അകത്തും പുറത്തും കൂടിയിട്ട് ഒരു ചിരി ചിരിച്ചു എന്നിട്ട് നോക്കി മൻ ഹി മൻ കെഹനയിലേക്ക് ആ അപ്പോൾ മനസ്സിൽ തന്നെ ആൾ പറയാൻ തുടങ്ങി കേസായ എങ്ങനെയായത് ദേത്താത്തു സബ്കോ ഇസി ഭാവസെ എല്ലാവർക്കും ഒരേ വിലയ്ക്കാ തരിക പർ മുച്ച് പെർ ഉൾട്ടായ ഹെസാൻ ലാദ്രഹ ഹെ ആ എൻ്റെ മേലെ എന്തോ ദയ കാണിക്കണ പോലെയാണ് നമ്മൾ പറയില്ലേ ഇപ്പോൾ എല്ലാവർക്കും 10-10 രൂപയ്ക്കാണ് കൊടുത്ത് നമ്മളുടെ അടുത്ത് 12 പറഞ്ഞിട്ട് ആ നിങ്ങൾ 10 എടുത്തോളൂ എന്നൊക്കെ പറയില്ലേ ആ അപ്പോൾ അതുപോലുള്ളൊരു സിറ്റുവേഷൻ ആട്ടോ അവിടെ എല്ലാവർക്കും ഒരേ പിന്നെ വിലയ്ക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് വലിയ സ്പെഷ്യൽ കാണിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞു ഫിർ ബോലെ പിന്നെ പറഞ്ഞു തും ലോകോക്ക് ജൂട്ട് ബോലിനേക്ക് ആദത്ത് ഹോത്തി ഹെ ആ നിങ്ങൾക്ക് ഈ വിൽക്കാൻ വരുന്ന ആൾക്കാർക്ക് എന്താ നിങ്ങൾ ഭയങ്കര കള്ളം പറയുന്ന സ്വഭാവമായിരിക്കും ദേത്തെ ഹോങ്കെ സബി കുതോദോ പൈസയുമേ എല്ലാവർക്കും രണ്ട് പൈസക്കാർക്കും കൊടുക്കുക പർ എഹസാൻ കാ ഭോജ് മേരെ ഹി ഊപ്പർ ലാദ്രഹേ ആ പക്ഷേ എൻ്റെ മേലെയാണ് എഹസാൻ പറഞ്ഞാൽ എന്തോ ഒരു ഫേവർ കാണിക്കുന്ന പോലെ എൻ്റെ മേലെ ഇടുന്നത് അത് എന്ന് പറഞ്ഞു മുരളി വാല ഏകദം അപ്രതിപ് ഹോട്ട ബോല ആപ്കോ ക്യാ പത്ത ബാബുജി കി ഇൻകി അസ്ലി ലാഗത്ത് ക്യാ ഹെ ആ ഇങ്ങനെ പറഞ്ഞ സമയത്ത് മുരളി വാല മുരളി വയ്ക്കുന്ന ആളെ ഒരു ഒരേ അടി പെട്ടെന്ന് അപ്രതിപ് ഹോട ഒരു നിരാശ പോലെ പറഞ്ഞാൽ ഒരു സെക്യൂർ അല്ലാത്ത വിധത്തിൽ ഒരു ഡള്ളായിട്ട് പറഞ്ഞു ആപ്കോ ക്യാ നിങ്ങൾക്ക് എന്തറിയും ഈ മുരളി ഇതെല്ലാം ഉണ്ടാക്കി വരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം എത്ര ചിലവുണ്ട് ഇതിനെല്ലാം എത്ര വിലയുണ്ടെന്ന് നിങ്ങൾക്ക് എന്തറിയും എന്ന് പറഞ്ഞു ഏത്തു ഗ്രാഹകോ കാ ദസ്തൂർ ഹോത്താ ഹെ കി ദുക്കാൻദാർ ചാഹേ ഹാനി ഉഠാക്കർ ചീസ് ക്യൂ ന ബേച്ചേ പർ ഗ്രാഹക് യഹി സമസ്തേ ഹെ ദുക്കാൻദാർ മുജെ ലൂട്ട് രഹാ ഹെ ആ ഏത്തു ഗ്രാഹകോ കാ ദസ്തൂർ ഹോത്താ ഹെ ദസ്തൂർ എന്ന് പറഞ്ഞാൽ ആ രീതി മെത്തേഡ് ഈ കസ്റ്റമർ ഗ്രാഹക് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഈ കസ്റ്റമേഴ്സിൻ്റെ രീതി തന്നെ ഇതാണ് അവർ വിചാരിക്കുന്നത് എന്താണ് ആ ദുക്കാൻദാർ കടക്കാർ ഷോപ്പുകാർ എത്ര നഷ്ടം സഹിച്ചിട്ടും സാധനങ്ങൾ വിറ്റാലും കസ്റ്റമേഴ്സിൻ്റെ വിചാരം എന്താണ് ഈ കടക്കാർ ഷോപ്പുകാർ അവരെ ലൂട്ടുന്നു എന്നാണ് അവരെ നഷ്ടത്തിലാക്കണു എന്നാണ് വിചാരം ആ ഭല കാഹിക്കോ വിശ്വാസിക്കണമെങ്കിൽ ആ നിങ്ങളെന്തിനു വിശ്വസിക്കണം ഇതൊക്കെ ലേക്കിൻ സച്ച് പൂച്ചിയെത്തോ ബാബുജി അസ്ലി ദാം ദോഹി പെസാഹെ ആ എന്നാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള വില 2 പൈസ തന്നെയാണ് ആ കഹി സെ ദോ പേസേമേ ഈ മുരളി നെഹി പാസക്തി നിങ്ങൾ 2 പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരവിടെ നിന്നും ഇത് വാങ്ങിക്കാൻ സാധിക്കില്ല മേനത്തു പൂരി 1000 ബൻവായ്ത്തി തബ് മുജ് ഈസ് ഭാവ് പടി ഹെ ആ ഞാൻ 1000 ഉണ്ടാക്കിപ്പിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയത് ഇത് വിജയ് ബാബു പോലെ അച്ഛാ മുജെ ജാദ വക്ത് നെഹി ജൽദി സേ ദോ നിക്കാൽ ദോ ആ അപ്പോൾ വിജയ് ബാബു പറഞ്ഞു ആ എൻ്റെ അടുത്ത് അധികം സമയമില്ല നീ വേഗം 2 എടുക്ക് ദോ മുരളിയാ ലേക്കർ വിജയ് ബാബു ഫിർ മക്കാൻക്ക് ഭീത്തർ പഹോഞ്ചുക ആ 2 മുരളി വാങ്ങിച്ചിട്ട് വിജയ് ബാബു വീട്ടിൻ്റെ അകത്ത് പോയി മുരളി വാല ദേർ തക്ക് ഉൻ ബച്ചോങ്ക ഝുണ്ടുമേ മുരളിയാൻ ബേസ്തരഹ ആ ഇങ്ങനെ എന്താണ് കുറേ നേരം വരെ ഈ കുട്ടികളുടെ കൂട്ടത്തിനിടയിലിരുന്ന് ഈ മുരളികൾ വിറ്റുകൊണ്ടിരുന്നു ഉസ്കെ പാസ് കൈ റങ്ക് മുരളിയാത്തി ആ അത് പല പല കളറിൽ ഉണ്ടായിരുന്നു ബച്ചെ ജോ റങ്ക് പസന്ദ് കരുത്തി മുരളി വാല ഉസി റങ്ക് ഈ മുരളി നിക്കാൽ തേത്താ കുട്ടികൾക്ക് ഏത് കളറാണ് ഇഷ്ടം പറഞ്ഞാൽ ആ കളർ തന്നെ അവർക്കത് എടുത്തു കൊടുക്കുമായിരുന്നു ഏ ബഡി അച്ചി മുരളി ഹെ ആ ഇത് നോക്കി ഇത് നല്ല മുരളിയാണ് ഇത് നല്ലതാണ് തും യഹി ലേലു ബാബു ആ ഇങ്ങനെ അടുത്ത് പറഞ്ഞു നീ നീ ഇത് വാങ്ങിച്ചോ രാജാ ബാബു തുമാരെ ലായത്തോ ബസ് യഹ ഹേ ആ രാജാ ബാബു നിങ്ങൾക്ക് പറ്റിയതാണിത് ഇത് വാങ്ങിച്ചോളൂ നിങ്ങൾ ഹാ ബയ്യ തുംകു വഹി ദേങ്കേ യെലോ ആ ശരി ശരി അതന്നെ ആവട്ടെ എന്നാ എന്ന് പറഞ്ഞു തുംകോ വാക്സീനെ ചാഹിയേ
ഇഹ നാരങ്കി രംഗി അറ്റ വഹീലു ആ അങ്ങനത്തെ അതുപോലത്തെ വേണ്ട എന്താ ഇഹ നാരങ്കി രംഗി നാരങ്കി രംഗ് പറഞ്ഞാൽ ഓറഞ്ച് കളർ ഓറഞ്ച് കളറിൻ്റെ ആണോ അച്ഛ വഹീലു ആ എന്നാൽ അത് തന്നെ എടുത്തോ ലേ ആയ പൈസയെ ആ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ അച്ഛ ഈ ലോ തുമാരെ തുമാരെ ലിയെ മെനെ പെഹലി സി പെഹലി ഹി സെ ഹി ഇഹ നിക്കാൽ റക്കീത്തി ആ എന്നാൽ ഞാനിത് നിനക്ക് ആദ്യമേ തന്നെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തുമക്കോ പൈസ നഹിമില്ലേ നിനക്ക് പൈസ കിട്ടിയില്ലേ തുമ്മെ അമ്മാസെ ടീ തര മാങ്ങേ നഹോങ്കേ ആ നീ നിൻ്റെ അമ്മയോട് ശരിയായിട്ട് പൈസ ചോദിച്ചിട്ടുണ്ടാവില്ല ദോത്തി പകഡ്ക്കർ പേരോ മെല്ലിപ്പട്ക്കർ അമ്മാസെ പൈസ മാങ്ങേ ജാത്തേ ഹേ ആ അപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് ആ ധോത്തി പകഡ്ക്കർ സാരി പിടിച്ച് ആ പിന്നെ പേരോ മെല്ലിപ്പട്ക്കർ കാലിൽ ചുറ്റി പിടിച്ച് കെട്ടി പിടിച്ച് ആ അങ്ങനെ അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ബാബു ആ ഹാ ഫിർ ജാവ് ആ ഇനി പോയിട്ട് വാ അബ് കി ബാർ മിൽ ജായെങ്കിൽ ആ ഇപ്പം കിട്ടും എന്തായാലും പൈസ ആ പിന്നെ വന്നു ധ്വനി ഹേ ആ അത് ധ്വനി പറഞ്ഞാൽ അതൊരു കോയിനാണ് അത് എന്തോ രണ്ടണയോ എന്തിൻ്റെ ഒരു കോയിനാണ് കേട്ടോ അത് തോക്കിയാവുക ആ അത് എന്നാൽ എന്താ കുഴപ്പമില്ല ഏല്ലോ പൈസ വാപ്പസ് ആ അപ്പോൾ അത് അതിനെക്കാട്ടിലും കുറവാണ് ഈ രണ്ട് പൈസ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാണ്ടായിരുന്നു നിന്നാൽ ബാക്കി പൈസ എന്നാൽ ടീ കോകിയാൻ പൈസ ആ കണക്ക് ശരിയായില്ലേ മിൽഗേ പൈസേ ആ പൈസ കിട്ടിയോ ദേക്കോ മെനി തർക്കീബ് ബത്തായി ആ കണ്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക് ആ അപ്പം നിനക്ക് പൈസ കിട്ടിയില്ലേ ഇപ്പോൾ തർക്കീബ് പറഞ്ഞ ട്രിക്ക് കേട്ടോ അച്ഛാ അപ് തോ കിസിക്കു നഹി ലേന ഹെ ആ ഇനി ആർക്കും വാങ്ങണ്ടല്ലോ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞല്ലോ സബ് ലേ ചുക്കേ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞോ തുമ്മാരി മാക്കെ പാസ് പൈസ നഹി ഹെ നിൻ്റെ അമ്മയുടെ അടുത്ത് പൈസ ഇല്ല എന്താ ഓരോ കുട്ടികളുടെ അടുത്ത് ഓരോന്ന് പറയുക കേട്ടോ അച്ഛാ തുമ്പിയല്ലോ എന്നാൽ ശരി സാരില്ല എന്നാൽ നീ ഇത് വെച്ചോ അച്ഛാ തോ അമ്മ ചെലുത്തോ ഇനി ഞാൻ പോട്ടെ ഈസ് തര മുരളിവാല ഫിർ ആകെ പഠിക്കുക ആ അങ്ങനെ പറഞ്ഞാൽ മുരളിവാല അവിടുന്ന് എണീറ്റ് പോയി ആജ് അപ്പനെ മക്കാൻ മേ ബേറ്റി ഹുയി രോഹിണി മുരളിവാലേക്ക് സാരി ബാത്തേ സുനത്തി രഹി ആ ഇന്ന് രോഹിണി അവളുടെ വീട്ടിനകത്തിരുന്ന് ഈ മുരളിവാലെ മുരളി വിൽക്കുന്ന ആൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നു ആ അങ്ങനെ അവിടെ വെളിയിൽ ഇരുന്നിട്ടായിരുന്നില്ലേ വിൽക്കുണ്ടായിരുന്നത് അപ്പം ആജ് ബി ഉസ്നെ അനുഭവിക്കുക ബച്ചോ കെ സാത്ത് ഇത്തിനെ പ്യാർ സെ ബാത്തേ കർണേ വാല ഫേരി വാല പെഹലെ കഭി നഹി ആയ ആ അവൾക്ക് എന്താ തോന്നുന്നുണ്ടായിരുന്നത് കുട്ടികളുടെ കൂടെ ഇത്രയും സ്നേഹത്തിൽ സന്തോഷത്തിൽ സംസാരിക്കുന്ന പെരുമാറുന്ന ഒരാൾ ഫേരിവാല എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരുടെയും ഇങ്ങനെ വിറ്റുകൊണ്ട് നിൽക്കില്ല നടക്കില്ലേ സാധനങ്ങളൊക്കെ അതിനെയാണ് ഫേരിവാല പറയുക പറഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ആൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഫിർ വാ സോദാബി കേസ സസ്ത ബേസ്തഹേ ആ അയാൾ എങ്ങനെ എത്ര ചീപ്പായിട്ടാണ് സാധനങ്ങൾ വിൽക്കുക ഭല ആദ്മി ജാൻപെടുത്താഹെ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ഭല ആദ്മി നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നത് സമയ കി ബാത്തെ ആ ഒരു സമയത്തിൻ്റെ കാര്യങ്ങളാണ് ജോ ബിറ്റാര ഇസ്തര മാറാ മാറാ ഫിർത്താഹേ പേഡ് ജോ ന കറായ സോ തോട ആ പറഞ്ഞാൽ പാവം ഇങ്ങനെ ഓരോരവിടെയും കറങ്ങി കറങ്ങി നടക്കണത് പേഡ് ജോ ന കറായ സോ തോട ആ നമ്മൾ വയറ്റിന് വേണ്ടി എന്തും ചെയ്യും വിശപ്പിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയില്ലേ ആ അതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇസി സമയം മുരളിവാലെ കക്ഷീൻ സ്വർ ദൂസ്രി നിക്കറ്റ് കി ഗലിമേ ഗലീസെ സുനായിപ്പട ആ അതേ സമയത്ത് ഈ ഇയാളുടെ കുറച്ച് കുറഞ്ഞ സ്വരം അവിടെ അടുത്ത ഗല്ലിയിൽ നിന്ന് എവിടുന്നോ കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അത് അടുത്ത സ്ട്രീറ്റിൽ നിന്ന് എവിടുന്നാണ് അതുകൊണ്ട് കുറച്ച് പതുക്കെയായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത് ബച്ചോങ്കോ ബെഹലാനേവാല മുരളിയാവാല രോഹിണി ഇസി സുൻകർ മൻഹിമൻ കെഹനെ ലഗി ആ അവളത് കേട്ടിട്ട് അവൾ അകത്ത് സ്വന്തം പറയാൻ തുടങ്ങി ഓർ സ്വർ കേസ മീഠാ ഹേസ്ക ആ അയാളുടെ സ്വരവും എന്ത് രസമാണ് കേൾക്കാൻ എന്ത് മധുരമാണ് കേൾക്കാൻ ബഹുത് ദിനോന്തക് രോഹിണിക്കും മുരളിവാലേക്ക് വഹ മീഠാ സ്വർ ഓർ ഉസ്കി ബച്ചോങ്കെ പ്രതി വേ സ്നേഹ സിക്ത് ഭാത്തെ യാദാത്തി രഹി ആ കുറേ ദിവസം വരെ ഇവൾക്ക് മനസ്സിൽ അങ്ങയുടെ ആ മധുരമായിട്ടുള്ള സ്വരവും പിന്നെ കുട്ടികളുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്ന ആ രീതിയെല്ലാം ഇവൾക്ക് മനസ്സിൽ തങ്ങി നിന്നു അങ്ങനെ മഹീനയ്ക്ക് മഹീനയായേ ഓർ ചെല്ലുകേ ആ മാസം മാസം വന്നു പിന്നെ പോയി ഫിർ മുരളിവാലനായ പിന്നെ വന്നില്ല പിന്നെ കുറേ മാസങ്ങൾ വന്നില്ല ധീരെ ധീരെ ഉസ്കി സ്മൃതി ബി ക്ഷീണോകേ ആ പതുക്കെ പതുക്കെ അയാളുടെ ഓർമ്മകളും പിന്നെ അയാളെ മറക്കാൻ തുടങ്ങി ക്ഷീണം വന്നു അയാളുടെ ഓർമ്മകൾക്ക് പറഞ്ഞാൽ കുറേ കാലം വരാണ്ടിരുന്നാൽ പിന്നെ നമ്മൾ അധികം ഓർക്കില്ലല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആട്ട് മാസ് ബാദ് ആ പിന്നെ 8 മാസം കഴിഞ്ഞിട്ട് സർദിക്ക് ദിൻത്തെ ആ വിൻ്ററായിരുന്നു തണുപ്പ് കാലമായിരുന്നു രോഹിണി സ്നാൻ കർക്കെ മക്കാൻ കി ഛത്ത് പർ ചടുക്കർ അജാനുലംബിത് കേശ് രാശി സുഖരഹിതി
രോഹിണി കുളിച്ച് സ്നാൻ കറക്കി കുളിച്ച് മക്കാൻ കി ചത്ത് പർ പറഞ്ഞ കെട്ടിടത്തിൻ്റെ ചത്ത് ചത്ത് എന്ന് പറഞ്ഞ ടെറസ് കേട്ടോ. ടെറസിൽ കയറി നിന്ന് അവിടെ അജാനുലംബിത്ത് കേശ് വളരെ ലോങ് ഹെയറാണ് അവളുടെ. അപ്പോൾ അത് ഉണക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ടെറസിൽ കയറി നിൽക്കുമായിരുന്നു. ഇസ് സമയ നീച്ചേക്ക് ഗലീമേ സുനായി പഴ ആ സമയത്ത് താഴെ ഏതൊരു ഗലിയിൽ അവിടെ ആ ശബ്ദം വന്നു. എന്താണ് ബച്ചും കോ ബഹലാനേ വാല മിഠായി വാല കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യുന്ന മിഠായി വാല മിഠായി വിൽക്കുന്ന ആളെ എന്ന് ശബ്ദം വന്നു. മിഠായി വാലക്കാ സ്വർ ഉസ്കെലിയെ പരിചിത്ത ഝട്സെ രോഹിണി നീച്ചെ ഉത്തർ ആയി. ആ മിഠായിക്കാരൻ്റെ ശബ്ദം ഇവൾക്ക് നല്ല പരിചയമുള്ളതായിരുന്നു അല്ലേ. ഝട്സെ രോഹിണി നീച്ചെ ഉത്തരായി. ആ പെട്ടെന്ന് താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഉസ് സമയ ഉസ്കെ പത്തി മക്കാൻമേ നെഹീത്തെ അവളുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. ഹാ ഉൻകി വൃദ്ധ ദാദീത്തി അവളുടെ വയസ്സായ മുത്തശ്ശി ഉണ്ടായിരുന്നു. ദാദി മുത്തശ്ശി ഉണ്ടായിരുന്നു. രോഹിണി ഉൻകെ നിക്കട്ട് അക്കർ ബോലി ദാദി ചുണ്ണു മുന്നുക്കിലിയെ മിഠായി ലെനി ഹെ. ആ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു. രോഹിണി പറഞ്ഞു ആ മുത്തശ്ശി ചുണ്ണു മുന്നൂന് നമുക്ക് മിഠായി വാങ്ങിക്കണം. ജറാ കമ്രി മെ ചൽക്ക ടെഹരാവോ ആ കുറച്ച് ആ റൂമിൽ പോയിട്ട് അവരെ ഒന്ന് നിർത്ത്. നമ്മൾ പറഞ്ഞില്ലേ അവിടെ കുറച്ച് അവിടെ പോയി വിളിച്ച് നിർത്തവരെന്ന് പറയില്ലേ അതുപോലെ. മേ ഉദർ കേസേജ് ആവും ആ ഞാൻ എങ്ങനെയാണ് പോകും അവിടെ പോയി ആത്താനാവും അവിടെ ആരും വരില്ല തോന്നിട്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെ പോകുക അതുകൊണ്ട് അവരെ ഒന്ന് നിൽക്കാൻ പറയൂ. ജറാ ഹട്ട്കർ മേ ബി ചിക്ക് കി ഓട്ട് മേ ബാറ്റർ ഹോങ്കി ആ കുറച്ച് മാറിയിട്ട് ഞാനും അവിടെ ചിക്ക് കി ഓട്ട് ചിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും മറ ഇട്ടിരിക്കുന്നതാണ് അതന്നെ ആ ഓട്ട് ആ മറയുടെ പിന്നാലെ അവിടെ അതിൻ്റെ അടുത്തായിട്ട് അങ്ങനെ നിന്ന് ഞാനും അവിടെ നോക്കാം അവിടെ ഇരിക്കാം ഞാൻ എന്ന് പറഞ്ഞു. അത് എന്താ പറയുന്നത് വെച്ചാൽ ഈ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ അതും നോർത്തിലേക്കൊക്കെ കഥയല്ലേ അവിടെ സ്ത്രീകളൊന്നും അധികം പുറത്തിറങ്ങി വരാറില്ല. അതാണ് അവർ മറവിൽ പിന്നെ അകത്തിരുന്ന് നോക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. ദാദി ഉട്ട്കർ കമരമേ അക്കർ ബോലി ഏ മിഠായി വാലേ ഇധറാന ആ ദാ മുത്തശ്ശി അവിടെ വന്നു വന്ന് വിളിച്ചു മിഠായി വാലേ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. മിഠായി വാല നിക്കട്ടാകിയ പുല അവർ വന്നു അവിടെ അടുത്തു വന്നു പറഞ്ഞു കിത്തിനി മിഠായി ധൂമ ആ എത്ര മിഠായി വേണോ അമ്മ ഈ നയത്രയാക്കി മിഠായിയാ ഹെ ഇത് പുതിയ തരത്തിലുള്ള മിഠായികളാണ് രംഗ് ബിരംഗി പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള കളർ കളറായിട്ടുള്ള കുച്ച് കുച്ച് ഖട്ടി കുറച്ച് കുറച്ച് പുളിപ്പുള്ളത് ഖട്ടി എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ളത് കുച്ച് കുച്ച് മീട്ടി കുറച്ച് 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 സ്വീറ്റായിട്ടുള്ളത് മധുരമുള്ളത് ജായ്ക്കേദാർ ജായ്ക്കേദാർ എന്ന് വെച്ചാൽ ടേസ്റ്റി ബഡി ദേർത്തക് മൂമേ ടിക്തി ഹെ ആ കുറേ സമയം വരെ വായിൽ തന്നെ നിൽക്കും. അങ്ങനെ വായിൽ നമ്മളതിനെ ഉറിഞ്ചിക്കൊണ്ടിരിക്കാം. ജൽദിനെ ഹി ഖുൽത്തി ആ അലിഞ്ഞു പോകില്ല ഖുൽന്ന് പറഞ്ഞാൽ അലിയ പെട്ടെന്ന് അലിയില്ല ബെറ്റബടെ ചാവ് സിർ ചൂസ്തേ ഹെ ആ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ വളരെ ഇഷ്ടത്തോടെ ചാവ് പറഞ്ഞാൽ ഇഷ്ടത്തോടെ ചൂസ്തേ ഹെ ആ അതിനെ ഉറിഞ്ചുക. എൻ ഗുണോക്കെ സിവായേ ഖാസി ബി ദൂർ കർത്തി ഹെ ആ ഈ ഗുണങ്ങളൊന്നും അല്ലാണ്ട് എന്താണ് പിന്നെ ഈ ഖാസി ബി ദൂർ കർത്തി ഹെ ഇത് ചുമയും മാറ്റും ചുമയുണ്ടെങ്കിൽ അതും മാറും ഈ മിഠായികൾ കഴിച്ചാൽ എന്നാ പറയുന്നത്. കിത്തിനി ദു എത്ര വേണം ചപ്ടി ഗോൽ പെഹൽദാർ ഗോലിയാ ഹെ ആ എങ്ങനെ ചപ്ടി പരന്നതും ഉരുണ്ടതും ഒക്കെ അങ്ങനെ എല്ലാ ഷേപ്പിലുള്ളതും ഉണ്ട്. പൈസയ്ക്ക് സോല ദേത്താഹോ ഒരു പൈസയ്ക്ക് സോല 16 ആണ് എന്ന് പറഞ്ഞു. ദാദി ബോലി സോലോ തോ ബഹുത് കം ഹോത്തി ഹെ ബല 25 തോ ദേത്തെ ആ അപ്പോൾ ദാദി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ആ 16 വളരെ കുറവല്ലേ ഒരു 25 തന്നൂടെ മിഠായി വാല നഹി ദാദി അധിക് നഹി ദേ സക്ത ആ ഇല്ല ഇതിനെക്കാട്ടിലും കൂടുതൽ തരാൻ പറ്റില്ല. ഇത്തനാ ബി ദേത്താ ഹും യ അബ് മേ തുമേക്ക ഖേർ മേ അധിക് ന ദേ സക്ത ആ ഇത്ര ഞാൻ തരുന്നില്ലേ ഇനി ഇതിൽ കൂടുതൽ ഞാൻ തരാൻ പറ്റില്ല. രോഹിണി ദാദിക്ക് പാസ് ഹീത്തി രോഹിണി ദാദിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ബോലി. ആ അവൾ പറഞ്ഞു ദാദി ഫിർ ബി കാഫി സസ്താ ദേ റഹാ ഹെ ചാർ പൈസയ്ക്ക് ലേലോ ഏ പൈസ രഹേ ആ പിന്നാലും കുറേ സസ്ത ചീപ്പായിട്ടല്ലേ ദാദി തരുന്നത് ആ 4 വാങ്ങിക്കൂ ദാ എന്താ പൈസ മിഠായി വല്ല മിഠായിയും കിണ്ണിലക ആ അവർ മിഠായി എണ്ണാൻ തുടങ്ങി. ചാർക്ക് ഇതേതോ ആ 4 തരൂ അച്ഛ 25 നഹി സഹി 20 ചെയ്തോ ആ ശരി 25 അല്ലെന്നുണ്ടെങ്കിൽ 20 തരൂ. അരേ ഹാ മേ ഭൂഡി ഹുയി മോൽ ഭാവ് അബ് മുജ ജാത കർണ ആ തബി നഹി ആ അപ്പം ദാദി സ്വയം പറയാണ് ആ ഞാൻ വയസ്സായില്ലേ എനിക്കൊക്കെ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വലിയ വില പേശാനൊന്നും അറിയൂല. കേത്തേ ഹുയേ ദാദിക്ക് പോപ്പുലെ മോസ് ജറാസി മുസ്കുറാഹട്ട് ഫൂട്ടിനിക്കലി ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ദാദിയുടെ ആ വയസ്സായവരുടെ പല്ലൊന്നും ഇല്ലാത്ത മോ ഇങ്ങനെ വായണ്ടല്ലോ അതിനെയാണ് പറയുന്നത് പോപ്പുലെ മൂസെ അങ്ങനെ ചിരി വന്നു അവർ
ചിരിക്കാൻ തുടങ്ങി. രോഹിണീനെ ദാദി സേ കഹ, രോഹിണി പറഞ്ഞു ദാദിയുടെ അടുത്ത്, ദാദി ഇസ്സേ പൂച്ചോ തും ഇസ് ഷെഹർ മേ ഓർ കഭി ബി ആയ തേ യാ പെഹ്ലി ബാർ ആയ ഹോ. ആ അവരടുത്ത് ഒന്ന് ചോദിക്കോ, ഈ ഷെഹർ ഈ സിറ്റിയിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ അതോ ഇപ്പോൾ ആദ്യമായിട്ടാണോ വന്നിരിക്കുന്നത് ഒന്ന് ചോദിക്കോ. യഹാ കെ നിവാസി തോ തും ഹോ നഹി, ഇവിടുത്തെ ആളെന്തായാലും അല്ല, ഇവിടെ താമസിക്കുന്ന ആളെന്തായാലും അല്ല. ദാദിനെ ഇസ് കഥൻ കോ ദോഹരാനേക്ക് ചേഷ്ട കീഹി തീ കി മിഠായി വാലേനെ ഉത്തർദിയ. ആ ദാദി ഇതിനെ പറയാൻ തുടങ്ങുമായിരുന്നു, രോഹിണി ചോദിക്കാൻ പറഞ്ഞത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് ഈ മിഠായി വാല ഉത്തരം കൊടുത്തു. എന്താ പറഞ്ഞത്, പെഹ്ലി ബാർ നഹി ഓർ ബി കൈ ബാർ ആച്ചുകാഹോ. ആ ആദ്യമായിട്ടല്ല, ഞാൻ ഇതിനു മുന്നും കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. രോഹിണി ചിക്ക് കി ആട് സെഹി ബോലി. രോഹിണി അവിടെ ആ മറിഞ്ഞിരുന്നിട്ട് തന്നെ, ബാക്കിൽ മറിഞ്ഞിരുന്നിട്ട് തന്നെ പറഞ്ഞു, പെഹ്ലെ യഹി മിഠായി ബേസ്തെ ഹുയ ആയതേ യാ ഓർ കൊയ് ചീസ് ലേക്കർ. ആ ആദ്യം ഇവർ തന്നെയാണോ മിഠായിയും കൊണ്ടുവന്നത് അതോ വേറെന്തെങ്കിലും സാധനങ്ങളും കൊണ്ടാണോ വന്നത്. മിഠായി വാല ഹർഷ് സൻശയ് ഓർ വിസ്മയാദി ഭാവോ മേ ഡൂബ് കർ ബോല. ആ മിഠായികാരൻ വളരെ സന്തോഷമായി, കുറച്ച് സംശയം പോലെ, കുറച്ച് ആശ്ചര്യത്തിലെല്ലാം നിറഞ്ഞ ഈ എല്ലാ നിറഞ്ഞ ഭാവത്തോടുകൂടി പറഞ്ഞു. ആ അയാൾക്ക് വളരെ സന്തോഷമായി അല്ലേ. ആ ഓ അപ്പം എന്നെ അറിയുന്നുണ്ട്, ഓർമ്മയുണ്ട് എന്നുള്ള. ഇസ്സെ പെഹ്ലെ മുരളിയിലേക്കർ ആയാത്ത ഓർ ഉസ്സെ ബി പെഹ്ലെ ഖിലോനയിലേക്കർ. ആ ഇതിൻ്റെ മുമ്പ് ഞാൻ മുരളി കൊണ്ടുവന്ന്, അതിൻ്റെ മുമ്പ് ഞാൻ ടോയ്സ് ഖിലോനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രോഹിണിക്ക് അനുമാൻ ഠീക്ക് നിക്കല. ആ രോഹിണി വിചാരിച്ചത് ശരിയായിരുന്നു, രോഹിണിയുടെ അനുമാനം ശരിയായിരുന്നു. അപ്തോ വഹ ഉസ്സെ ഓർ ബി കുച്ച് ബാത്തേ പൂഷ്ണേ കെലിയെ അസ്ഥിർ ഹോ ഊട്ടി. ആ അവൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ അവരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വഹ ബോലി ഇൻ വ്യവസായവും മേ ഭല്ല തുമ്മേ ക്യാ മിൽത്ത ഹോക. ആ ഈ വ്യവസായമൊക്കെ ചെയ്തിട്ട് ഇതിൽ നിന്നൊക്കെ നിനക്ക് എന്താ കിട്ടണത്. വഹ ബോല അയാൾ പറഞ്ഞു, മിൽത്ത ഭല ക്യാ ഹെ, ആ എന്താ കിട്ടാനുള്ളത്. യഹി ഖാനേ ഭർക്കോ മിൽജാത്ത ഹെ, ആ ആഹാരത്തിനുള്ളത് മാത്രം കിട്ടും. കബി നഹി ഭി മിൽത്ത ഹെ, ആ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. പർ ഹാ, ആ നല്ല ഒരു കാര്യം, സന്തോഷ് ധീരജ് ഓർ കബി കബി അസീം സുഖ ജറൂർ മിൽത്ത ഹെ ഓർ യഹി മേ ചാത്താ ബി ഹും. ആ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ധൈര്യം, ചിലപ്പോൾ വളരെയധികം സുഖം കിട്ടും, ഇതാണ് എനിക്ക് വേണ്ടതും. സോ കേസെ അതെങ്ങനെയാ ഭാബി പത്താവോ, അതും കൂടി പറയും. അബ് വ്യർത്ത് ഉൻ ബാത്തും കി ക്യൂ ചർച്ച കരൂ. ആ വെറുതെങ്കിലും ഇനിയിപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉനെ ആപ് ജാനേ ഹീതോ, ആ അത് നിങ്ങൾ വിട്ടേക്കൂ. ഉൻ ബാത്തോക്കോ സുൻകർ ആപ്കോ ദുഃഖ് ഹി ഹോക, അതൊക്കെ കേട്ട് നിങ്ങൾക്ക് വെറുതെങ്കിലും ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. ജബ് ഇത്തനാ ബത്തായാ ഹെ തബ് ഓർ ബി ബത്താതോ, ആ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയേ. മേ ബഹുത്ത് ഉത്സുക്കും, എനിക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. തുമാര ഹർജന ഹോക, ആ നിൻ്റെ നഷ്ടം വരില്ല. ഹർജ നിൻ്റെ നഷ്ടം ഒന്നും വരില്ല. മിഠായി മേ ഓർബിയിലേലുങ്കി, ഞാൻ ഇനിയും മിഠായികൾ വാങ്ങിക്കാം. അതിശയ് ഗംഭീരതാക്കിയ സാദ് മിഠായി വാലേനെ കഹ, കുറച്ച് ഗംഭീരമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് മിഠായി വാലെ പറഞ്ഞു, മേ ഭി അപ്നെ നഗർ കാ ഏക് പ്രതിഷ്ഠിത ആദ്മി താ, ഞാനും എൻ്റെ നഗരത്തിലെ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. മക്കാൻ വ്യവസായ ഗാഡി ഘോടേ നൗക്കർ ചാക്കർ സബി കുച്ച് താ, ആ എൻ്റെ അടുത്തും വീട് വ്യവസായം ഗാഡി ഘോടേ പറഞ്ഞ വണ്ടി കുതിര എല്ലാം നൗക്കർ ചാക്കർ സെർവൻ്റ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭാര്യയാണ്, ഭാര്യ ഉണ്ടായിരുന്നു. ചോട്ടി ചോട്ടി ദോ ബച്ചെ ബീത്തെ, ചെറിയ ചെറിയ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. മേരാ വഹ സോനേക്ക സംസാർത, എൻ്റെ ആ സ്വർണത്തിൻ്റെ ലോകമായിരുന്നു അത്. ബാഹർ സമ്പത്തിക്ക വൈഭവത, ആ വെളിയിലെ എന്താണ് എൻ്റെ അടുത്ത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ബീത്തർ സംസാരി സുഖത, ആ ഫാമിലി ലൈഫിൻ്റെ ആ സുഖവും എനിക്ക് ഉണ്ടായിരുന്നു. സ്ത്രീ സുന്ദർതി, ഭാര്യ സുന്ദരിയായിരുന്നു. മേരി പ്രാൺതി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു. ബച്ചേ ഏസെ സുന്ദർതേ ജസി സോനേക്ക് സജീവ് ഖിലോനെ, ആ കുട്ടികളും എത്ര സുന്ദരമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു എന്ന് വെച്ചാൽ ആ സോനേക്ക് സജീവ് ഖിലോനെ, സ്വർണത്തിൻ്റെ ജീവനുള്ള കളിപ്പാട്ടം പോലെ സുന്ദരമായിരുന്നു. ഉൻകി അട്ട്കേലിയും മാരെ ഘർ മേ കോലാഹൽ മചാരാത്താത്ത, ആ അവരുടെ കളിയും ചിരിയും ഒക്കെ കൊണ്ട് വീട്ടിൽ കോലാഹലമായിരുന്നു. സമയ കി ഗതി വിധാത കി ലീല, എന്താ പറയുക, സമയത്തിൻ്റെ പോക്ക്. വിധാത കി ലീല, വിധാത എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഭഗവാൻ, ഭഗവാൻ്റെ ലീലകൾ പറയില്ലേ നമ്മളിങ്ങനെയൊക്കെ, സമയത്തിൻ്റെ പോക്ക്, ഭഗവാൻ്റെ കളി, അതൊക്കെ കൊണ്ട് ഭഗവാൻ്റെ ലീലകൾ, അതൊക്കെ കൊണ്ട് എന്തായി. അപ്പോയി നീഹ്, ആ ഇപ്പം ആരുമില്ല. ദാദി പ്രാൺ നിക്കാലേ ഹി നെഹി നിക്കലേ ഇസിലിയെ അപ്പനെ ഉൻ ബച്ചോക്ക് ഖോജ്മെ നിക്കലാഹോ. ആ അതൊക്കെ കൊണ്ട് എന്താണ് ഞാൻ എൻ്റെ ആ
കുട്ടികളുടെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. വേ സബ് അന്ത് മേ ഹോങ്കെ തോ യഹി കഹി, അവരിവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇവിടെയുള്ള കുട്ടികളും ബാക്കിയുള്ളവരിൽ നിന്നും ഞാൻ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ആഖിർ കഹീന ജന്മേ ഹി ഹോങ്കെ, അറ്റ് ലാസ്റ്റ് എന്താണ്, ഇവിടെ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവുമല്ലോ, അവർ പിന്നെയും ജനിച്ചിട്ടുണ്ടാവുമല്ലോ. ഉസ് തരാ രഹത്ത ഗുൽ ഗുൽകർ മർത്ത, അതേപോലെ ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ, അങ്ങനെ ദുഃഖിച്ച് ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്താ, ഗുൽ ഗുൽകർ മർത്ത, ഞാൻ ഉരുകി ഉരുകി മരിച്ചു പോകും. ഇസ് തറ സുഖ് സന്തോഷ് കെ സാത് മറുങ്ക, അപ്പോൾ അങ്ങനെ വേണ്ട, എനിക്കെന്താണ് സുഖസന്തോഷത്തോടെ മരിക്കണം. ഇസ് തറ കെ ജീവൻ മേ കബി കബി അപ്നി ഉൻ ബച്ചോ കി ഏക് ഝലക് സി മിൽ ജാത്തി ഹെ. അപ്പോൾ ഇങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എന്താണ്, കുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആ കുട്ടികളുടെ ആ പിന്നെ കൂടെ ഉള്ള ആ സന്തോഷം എനിക്ക് കുട്ടികളിൽ കണ്ടെത്താൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ കുട്ടികളെപ്പോലെ ഈ കുട്ടികളെയും കാണാൻ പറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏസ ജാൻ പെടുത്താ ഹെ ജസെ വേ ഇനി മേ ഉച്ചൽ ഉച്ചൽക്കർ ഹസ് ഖേൽ രഹേ ഹെ. എങ്ങനെയാണ് തോന്നുന്നത്, ആ കുട്ടികൾ എൻ്റെ കുട്ടികൾ ഇവരുടെ ഇടയിൽ തന്നെ ആരൊക്കെയായിട്ട് കളിക്കും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പൈസോ കി കമ്മി തൊടെ ഹി ഹെ, ആ പൈസയുടെ കുറവൊന്നുമില്ല, പൈസയുടെ ഒട്ടും കുറവില്ല. ആപ്കി ദയാസെ പൈസ തോ കാഫി ഹെ, ആ പൈസ കുറേ ഉണ്ട്, പൈസയൊക്കെ നല്ലോണം ഉണ്ട്. ജു നഹി ഹെ, എന്താ ഇല്ലാത്തത്, ഇസ് തര ഉസിക്കോ പാജാത്ത ഹോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. രോഹിണിനെ അബ് മിഠായി വാലേക്ക് ഓർ ദേഖ ഉസ്കി ആങ്കോ ആഖേ ആസൂസെ തർ ഹെ. അപ്പോൾ രോഹിണി മിഠായി വാല നോക്കി, പക്ഷെ അവളുടെ കണ്ണുകൾ എന്താണ്, ആ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരുന്നു. ഇസ് ഈ സമയ ചുന്നുമുന്നു ആകെ, അതേ സമയത്ത് ചുന്നുമുന്നു വന്നു. രോഹിണി സെല്ലി പട്ടുക്കർ ഉസ്ക ആനച്ചൽ പക്കെടുക്കർ പോലെ അമ്മ മിഠായി, ആ രോഹിണി അങ്ങടെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അവളടുത്ത് പറഞ്ഞു, അമ്മ മിഠായി മിഠായി എന്ന് ചോദിച്ചു. മുത്സെലോ, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. ഇതാ യഹ കേക്കർ തത്കാൽ കാഗജ് കി ദോ പൂടിയ മിഠായിയോ സെ ഭരി മിഠായി വാലിനെ ചുന്നുമുന്നുക്കു ദേദി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തത്കാലം ഒരു കടലാസിൻ്റെ രണ്ട് പൊതി മിഠായികളാക്കിയിട്ട് ചുന്നുനും മുന്നുനും അവർ കൊടുത്തു. രോഹിണീനെ ഭീത്തർ സെ പൈസെ ഫേക്ക് ദിയ, രോഹിണി അന്തർ അകത്തിരുന്നിട്ട് പൈസ അവിടെ നിന്ന് ഇട്ടുകൊടുത്തു. കാരണം അതെന്താ വെച്ചാൽ പണ്ടത്തെ സ്ത്രീകൾ അവർ, അതും പ്രത്യേകിച്ച് ജെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വെളിയിൽ ഇറങ്ങില്ല. ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും മുഖമല്ല മറിച്ചല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാരി കൊണ്ട് തലയിലൊക്കെ ഇട്ടിട്ടാണ് അവർ ഇറങ്ങുക, അതാണ്. മിഠായി വാലേനെ പെട്ടി ഉഠായി ഓർക്കഹ, മിഠായി വാലെ പെട്ടി അവരുടെ പെട്ടിയെടുത്തു, മിഠായിയുടെ പെട്ടി എടുത്തു എന്നിട്ട് പറഞ്ഞു, ആ ബിസ് ബാർഗിയെ പൈസ നലുങ്ക, ഇനി ഞാൻ ഈ പൈസ ഞാൻ വാങ്ങില്ല. ദാദി ബോലി അരേ അരേ നന അപ്പനെ പൈസ ലിയേ ജാ ഭായി, ദാദി പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, അരേ അരേ പൈസ എടുത്തുകൊണ്ട് പോ, നിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോ. തപ് തക് ആകെ ഫിർ സുനായിപ്പട ഉസി പ്രകാർ മാദക് മൃദുൽ സ്വർമേ ബച്ചോ കോ ബഹലാനേ വാലേ മിഠായി വാല. പക്ഷേ അങ്ങനെ അവരുടെ പെട്ടിയെടുത്ത് പോയി കഴിഞ്ഞിരുന്നു. പിന്നെയും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി, ആ സോഫ്റ്റായിട്ടുള്ള നല്ല മധുരമായിട്ടുള്ള ശബ്ദം, എന്താണ് ബച്ചോ കോ ബഹലാനി വാല മിഠായി വാല എന്നുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ എണീറ്റ് പോയി എന്നർത്ഥം. എല്ലാവർക്കും കഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസിൽ കൂടി അറിയിക്കണം.